Today is the 8th of April 2020 at 1:15 p.m. Thank God for whole day. Today temperature 33 degrees Celsius. Hello, good morning. Today is the 8th of April 2020 at 1:20 p.m. Thank God for whole day. Today temperature 33 degrees Celsius. ഹലോ ഫ്രണ്ട്സ്, കെ കെ ടി ഫുഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് കട്ട്സിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഒരു ട്രിക്കാണ്. ആ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പിൾ ഓൾറെഡി നമുക്കൊരു ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അത് കഴിഞ്ഞാൽ നമുക്ക് പല ഉപകാരപ്പെടും. നമുക്ക് നമ്മുടെ അലാറം സെറ്റ് ചെയ്യാം, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ കറണ്ട് ഡേറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഷോർട്ട് കട്ട്സിനെ പറ്റിയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഷോർട്ട് കട്ട്സിൻ്റെ അകത്ത് തന്നെയുള്ള ഓട്ടോമേഷൻ എന്ന് പറയാം. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അലാറം സെറ്റ് ചെയ്തതിൻ്റെ കാലത്ത് എനിക്കുമ്പോൾ നമുക്ക് കറണ്ട് ഡേറ്റ്, നമ്മുടെ ഹലോ ഗുഡ് മോർണിംഗ് പറയും, അത് കഴിഞ്ഞ് നമ്മുടെ ടെമ്പറേച്ചർ പറയും. അങ്ങനത്തെയൊക്കെ നമുക്ക് ഇത് ഓട്ടോമേഷൻ, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ വിവരങ്ങളും നമ്മുടെ കാര്യങ്ങളും അത് നമുക്കതിൽ കയറ്റിയിട്ട് അത് നമുക്ക് ഓട്ടോമേഷനായിട്ട് നമുക്ക് പറഞ്ഞു തരും. കാലത്തെ എനിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കതിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം, പിന്നെ ലൊക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം, സിരി ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ട്സിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരും, തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈ ഷോർട്ട് കട്ട്സ്, പിന്നെ ഓട്ടോമേഷൻ, പിന്നെ ഗാലറി. ഇതിൽ നമ്മൾ ഓട്ടോമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ തൊട്ട് മുകളിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് ഒന്ന് അമർത്തുക. അവിടെ അമർത്തുമ്പോൾ നമുക്ക് വരുന്നത് ക്രിയേറ്റ് ആൻ ഓട്ടോമേഷൻ റൺസ് ഓൺ എ പേഴ്സണൽ ഐഫോൺ ഓർ ഐപാഡ്. നമുക്ക് ഐഫോണിലും ഐപാഡിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളതിൽ ക്ലിക്ക് ചെയ്യേണ്ടതിൽ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷനിലാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മളതിൽ പോകേണ്ടത്, നമ്മൾ ഇതിൽ കുറേ കാണിച്ച ടൈം ഓഫ് ദി ഡേ, അലാറം, അറൈവ്, ലീവ്, എറോപ്ലെയിൻ മോഡ്, കാർ പ്ലെയിൻ, അതിൽ നമ്മൾ അലാറം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അലാറം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് വരുന്നത്. അതിൽ നമുക്ക് വരുന്നത് സ്നൂസ്ഡ്, സ്റ്റോപ്ഡ്, വേക്കപ്പ് ആൻഡ് എക്സിസ്റ്റിംഗ്. നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ സ്റ്റോപ്ഡ് ടിക്ക് ചെയ്യുക, പിന്നെ വേക്കപ്പ് ഒന്ന് ടിക്ക് ചെയ്യുക. വേക്കപ്പ് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിലേക്ക് ഒന്ന് പോവുക. നമ്മൾ നെക്സ്റ്റിലേക്ക് ഒന്ന് പോയതിന് ശേഷം നെക്സ്റ്റിൽ പോയിട്ട് ഇവിടെ ആഡ് ആക്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വന്നു. അപ്പോൾ നമ്മൾ അതിൽ നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് ഒന്ന് ഹലോ എന്ന് ടൈപ്പ് ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പിന്നെ ടുഡേ ഈസ്, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേ ഈസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് താഴെ തന്നെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡേറ്റ് ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നമുക്ക് പറയണമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഈ ആഡ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ബട്ടൺ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, സ്പീക്ക് കൊടുക്കുക. സ്പീക്ക് കൊടുക്കുമ്പോൾ SPEAK സ്പീക്ക് കൊടുക്കുമ്പോൾ അത് വേണ്ട, സ്പീക്ക് ആൻഡ് ടെസ്റ്റ് അവിടെ അമർത്താം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു സ്റ്റേജ് ഫസ്റ്റ് അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതൊന്ന് അമർത്താം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നത് സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെതർ ഒന്ന് ടൈപ്പ് ചെയ്യുക. വെതർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെതർ നമ്മളൊരു വെതർ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെതർ ടൈപ്പ് ചെയ്യുമ്പോൾ ഗെറ്റ് കറണ്ട് വെതർ കിട്ടും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകേണ്ടത് ഗെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത് പിന്നെ ടെക്സ്റ്റ് ഒന്ന് വീണ്ടും ആഡ് ആക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഒന്ന് അമർത്തുക. ടെക്സ്റ്റ് അമർത്തിയ ടെക്സ്റ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം നമുക്ക് എന്താണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ദൈവമേ താങ്ക് ഗോഡ് എന്നൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വേണ്ടത് ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഫിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടുഡേ ടെമ്പറേച്ചർ അല്ല, ടുഡേ ഹയസ്റ്റ് ടെമ്പറേച്ചർ ടുഡേ ഹയസ്റ്റ് ടെമ്പറേച്ചർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ തൊട്ട് താഴെ നോക്കുമ്പോൾ അതുണ്ട് വെതർ കണ്ടീഷൻ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക.
വെതർ കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ലൊക്കേഷൻ, ടെമ്പറേച്ചർ, ഫീൽ ലൈക്ക് കണ്ടീഷൻ, വിസിബിലിറ്റി, ഹ്യൂമിഡിറ്റി. പിന്നെ നമുക്ക് മഴ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചാൻസ് ഓഫ് റെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ടെസ്റ്റിലിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ പ്രസിപ്റ്റേഷൻ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ റെയിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഹൈ ഒന്നും ഇവിടെ ഇപ്പം നമ്മൾ ഹയസ്റ്റ് അല്ലേ കൊടുത്തിട്ടുള്ളൂ, ഹയസ്റ്റ് ടെമ്പറേച്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലോവസ്റ്റ് ആണെങ്കിൽ ലോ ടിക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഹൈ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഹൈ ഒന്ന് വരും, ഉണ്ടാ അവിടെ ഹൈ വന്നു, വെതറിൻ്റെ അവിടെ തന്നെ ഹൈ വന്നു. ഹൈ വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് ഡൺ കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആഡ് ആക്ഷനിൽ പോയിട്ട് നമ്മൾ സ്പീക്ക് ടെസ്റ്റ് ഒന്ന് കൊടുക്കുക, സ്പീക്ക് കൊടുക്കുക, വീണ്ടും സ്പീക്ക് ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ട, അപ്പം നമുക്കത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് നമ്മുടെ കറണ്ട് ഡേറ്റും നമ്മുടെ ടെമ്പറേച്ചറും നമ്മൾ ഈ രണ്ട് കൊടുത്ത സ്ഥലത്ത് ഹലോ ഗുഡ് മോർണിംഗ് കൊടുത്തു, പിന്നെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഫിറ്റ്. അപ്പം നല്ലൊരു, എന്നിട്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണേ വെച്ചാൽ നല്ലൊരു ട്രിക്കാണിത്. അപ്പം നമ്മളിത് ചെയ്യണേച്ച് നമ്മൾ ഇത് കുറച്ച് എന്ത് അത് കഴിഞ്ഞ് നമുക്കിത് എല്ലാം ഓക്കെ ആണെന്ന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൺ അടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡൺ അടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്ക് ആസ്ക് ബിഫോർ റണ്ണിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ആസ്ക് ബിഫോർ റണ്ണിങ് നമുക്ക് അങ്ങനെ വേണ്ട, നമ്മൾ ഓൾറെഡി അലാറം വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടല്ലേ വരില്ല. അപ്പം അത് ഒന്ന് ഓഫ് ചെയ്തിടുക, ഡോണ്ട് ആസ്ക് കൊടുക്കുക. അത് ക്ലോസ് ചെയ്തിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൺ, അത് കഴിഞ്ഞ് ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ അത് വേണ്ട അലാറം. ഞാൻ മുന്നൊരു അലാറം സെറ്റ് ചെയ്തിരുന്നു, വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അലാറം സെറ്റ് ചെയ്താണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരിക. അത് വേണ്ട ടെസ്റ്റ്, സ്പീക്ക് ടെസ്റ്റ്, പിന്നെ വെതർ, പിന്നെ വീണ്ടും ടെസ്റ്റ്, വീണ്ടും സ്പീക്ക് ടെസ്റ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നോക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരമുണ്ട്. പിന്നെ ഹെയർ മറ്റേ ഷോർട്ട് കട്ട്സിനെ പറ്റിയിട്ട് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഞാനതിൽ ഷോർട്ട് കട്ട്സിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ ഷോർട്ട് കട്ട്സിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ വരുന്നത് വാട്ടർ ഇജക്ട്. നമ്മൾ മൊബൈലിൽ നമ്മുടെ ഐഫോൺ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വെള്ളം മുഴുവൻ ഐഫോണിൻ്റെ പുറത്തേക്ക് കളഞ്ഞു, വാട്ടർ ഇജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഷെയർ വൈഫൈ, പിന്നെ ഫൈൻഡ് പെട്രോൾ നിയർ ബൈ, അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. ഏത് നമ്മുടെ ഷോർട്ട് കട്ട്സിനെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അലാറം സെറ്റ് ചെയ്യാനും ഡേറ്റ് സെറ്റ് ചെയ്യണം, നല്ലൊരു ഫീച്ചറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നല്ലൊരു ഈ ഒരു ഷോർട്ട് കട്ട്സ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടും, നല്ലൊരു പ്രത്യേക ഒരു ട്രിക്കാണ്. എല്ലാവരും ഈ എല്ലാവരും ഐഫോണിൽ ഐഫോൺ iOS 13 ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫോണുകളിൽ ഇപ്പോൾ നമ്മൾ ഐഫോൺ, ഞാൻ iPhone 10 ഉപയോഗിക്കും, എനിക്ക് ഷോർട്ട് കട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ iOS 13 അപ്ഡേറ്റ് ആയിട്ടുള്ള ഫോണുകളാണ് കൂടുതൽ ഇതുള്ളത്. അപ്പോൾ നമ്മൾ നിങ്ങൾ ആപ്പ് സ്റ്റോറും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടും. ഇതാണ് ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് എന്ന് പറയും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇതാണ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് ഡൗൺലോഡ് ചെയ്യും, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് സാധനങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. ലൊക്കേഷൻ ഓൺ ചെയ്യണം, സിരി ഓൺ ചെയ്യണം. ഇതൊക്കെ ഓൺ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അവർക്ക് അത് ഡാറ്റ എടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കാലത്ത് അലാറം വരുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ആ സമയത്ത് നെറ്റ്, മൊബൈൽ ഡാറ്റയോ വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് പ്രധാനം. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് സൈനിങ് ഓഫ് KKT ഫുഡ് ട്രാവൽ. താങ്ക് യു.